സ്റ്റുഡൻസ്, ഇൻ ദ ലാസ്റ്റ് വീഡിയോ വി ഹാവ് പ്രിപ്പയർഡ് ഫോർ ഏബിൾസ് ടെസ്റ്റ് ഫോർ റീഅറേഞ്ചിങ് ദി റിച്ലെറ്റ്സ് ടെസ്റ്റ് കണ്ടീഷൻസ്. ഏബിൾസ് ടെസ്റ്റ് ഇസ് ലൈക്ക് ദിസ്: ഇഫ് എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ഇസ് എ കൺവേർജൻ മോണോടോൺ സീക്വൻസ് ഇൻ ദ സീരീസ് സിഗ്മ വൈ എൻ ഇസ് കൺവേർജൻ ദെൻ ദ സീരീസ് സിഗ്മ എക്സ് എൻ വൈ എൻ ഇസ് ഓൾസോ കൺവേർജൻ. ഹിയർ ദ ഗിവൺ സീക്വൻസ് എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ is convergent. Convergent means converges, മുമ്പിലത്തെ പോലെ സീറോയിലേക്കല്ല, converges to some point and we can call the point as x. Limit convergent ആണ്, ലിമിറ്റ് ഉണ്ട്, ലിമിറ്റിനെ നമുക്ക് x എന്നങ്ങ് വിളിക്കാം. That is, we have xn converges to x. Sequence xn converges to a real number and that real number is denoted by x. We write sequence xn converges to ഒരു പോയിന്റ് വേണം അതിനെ x എന്ന് വിളിക്കാൻ. കൺവേർജൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ആൻഡ് ഇറ്റ് ഈസ് മൊണോട്ടോൺ. മൊണോട്ടോൺ മീൻസ് എയ്തർ ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ്. ഡിക്രീസിങ്ങും ആകാം ഇൻക്രീസിങ്ങും ആകാം. അപ്പോൾ നമുക്കതിനെ രണ്ടായിട്ട് തിരിക്കേണ്ടി വരും. സീക്വൻസ് എക്സൻ ഒന്നുകിൽ ഡിക്രീസിങ് ആകാം അല്ലെങ്കിൽ അത് ഇൻക്രീസിങ് ആകാം. സീക്വൻസ് എക്സൻ ഡിക്രീസിങ് ആകുന്ന കേസിലെ പ്രൂഫ് ഞാൻ പറയും. സീക്വൻസ് എക്സൻ ഇൻക്രീസിങ് ആകുന്ന കേസിൻ്റെ പ്രൂഫ് നിങ്ങൾ എഴുതുക. നോട്ട്സിൽ ഡീറ്റെയിൽഡ് അല്ലാത്തൊരു പ്രൂഫ് വന്നിട്ടുണ്ട്. എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ അവിടുത്തെ പുതിയൊരു സീക്വൻസ് ഡിഫൈൻ ചെയ്യുന്ന കാര്യമാണ് പറയേണ്ടത്. അത് കേസ് വണ്ണിൽ നമ്മൾ യു എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഡിറിച്ലെറ്റ്സ് ടെസ്റ്റിൻ്റെ കണ്ടീഷൻ ഡിഫൈൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ ഡിഫൈൻ ചെയ്യും. കേസ് ടുവിൽ ഡിറിച്ലെറ്റ്സ് ടെസ്റ്റിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ മറ്റൊരു സീക്വൻസും ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഡിഫൈൻ ചെയ്തിട്ട് ആസ് ഇൻ ദ അബോവ് കേസ് വി ക്യാൻ യൂസ് ഡിറിച്ലെറ്റ് ടെസ്റ്റ് ആൻഡ് പ്രൂവ് എന്ന് പറഞ്ഞാൽ മാത്രം മതി എക്സാമിന് എഴുതുമ്പോൾ. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രൂഫ് തരിക, അതാണ് നിങ്ങളുടെ അസൈൻമെൻ്റ് ആയിട്ട് തരാൻ പോകുന്നത്. കേസ് വൺ സീക്വൻസ് എക്സ് എൻ ഡിക്രീസിങ് എക്സ് എൻ ഡിക്രീസിങ് ആണ്. എന്താണ് ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ്? ഡിക്രീസിങ് ആകുകയും ലിമിറ്റ് എക്സ് എൻ സീറോ ആകുകയും. ഇപ്പോൾ ലിമിറ്റ് എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ് ആണ്. ലിമിറ്റ് എക്സ് എൻ സീറോയും ആകുവാണെങ്കിൽ നമുക്ക് ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് ഒന്നുകൂടെ കണ്ടോ. എക്സ് ഈക്വൽ ടു എക്സ് എൻ ഈസ് എ ഡിക്രീസിങ് സീക്വൻസ് വിത്ത് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു സീറോ ആൻഡ് ഇഫ് ദ പാർഷ്യൽ സം എസ് എൻ ഓഫ് സിഗ്മ വൈ എൻ ആർ ബൗണ്ടഡ് ദെൻ സിഗ്മ എക്സ് എൻ വൈ എൻ ഇസ് കൺവെർജൻറ്റ്. ആദ്യം പറയുന്ന സീക്വൻസ് ഡിക്രീസിങ്ങിൽ ലിമിറ്റ് എക്സ് എൻ സീറോ ആകണം. രണ്ടാമത് പറയുന്ന സീരീസ് ബൗണ്ടഡ് ആവണം. അന്നേരം സിഗ്മ എക്സ് എൻ വൈ എൻ കൺവെർജൻറ്റ് എന്നതാണ് ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് തൊട്ട് മുമ്പ് പഠിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എക്സ് എൻ അത് ഡിക്രീസിങ് ആണ്, പക്ഷേ ലിമിറ്റ് എക്സ് എൻ സീറോ അല്ല. അപ്പം നമ്മളൊരു പുതിയ സീക്വൻസ് എക്സ് എൻ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യും. എക്സ് എന്നുകൾ എക്സിലേക്ക് പോകും. അപ്പോൾ നമ്മൾ എക്സ് എന്നും എക്സും ഉപയോഗിച്ച് പുതിയൊരു സീക്വൻസ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ലെറ്റസ് ഡിഫൈൻ യു എൻ ഈക്വൽ ടു എക്സ് എൻ ഡിക്രീസിങ് ആണെങ്കിലും എക്സ് എൻ്റെ ലിമിറ്റ് സീറോ അല്ല. അപ്പോൾ ഡിറിച്ലെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് യു എൻ ഈക്വൽ ടു എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. യു എൻ മൈനസ് യു എൻ ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ്. എക്സ് എന്നുകൾ ഡിക്രീസിങ് ആണ്, പിന്നെ മൈനസ് എക്സ് എല്ലായിടത്തും ചെയ്തതാണ്. അപ്പോൾ യു എന്നുകളും ഡിക്രീസിങ് ആയിരിക്കും. ദെൻ വാട്ട് അബൌട്ട് ലിമിറ്റ് യു എൻ? ലിമിറ്റ് യു എൻ നമുക്ക് എഴുതി കാൽക്കുലേറ്റ് ചെയ്യാം. ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് എ കോൺസ്റ്റൻറ്റ്, അതുകൊണ്ട് ലിമിറ്റ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയായിരിക്കും. ബട്ട് മൈനസ് എക്സ്, ബട്ട് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് എൻ കൺവേർജസ് ടു എക്സ്. ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ്, എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു സീറോ. അപ്പോൾ യു എന്നുകൾ ഡിറിച്ലെറ്റ് ടെസ്റ്റിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഡിക്രീസിങ് ആൻഡ് ലിമിറ്റ് യു എൻ ഈക്വൽ ടു സീറോ എന്നുള്ള ഡിറിച്ലെറ്റ് ടെസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അതൊരു കാര്യമേ ഉള്ളൂ. ഡിറിച്ലെറ്റ് ടെസ്റ്റിൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ എന്നാ? സിഗ്മ വൈ എൻ ബൗണ്ട് പാർഷ്യൽ സം, സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ബൗണ്ടഡ് ആയിട്ടുള്ള സീരീസ് ആയിരിക്കണം. ഇവിടെ എന്നാ പറഞ്ഞേക്കുന്നത്? സിഗ്മ വൈ എൻ ഈസ് കൺവെർജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺവെർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എസ് എൻ ഇംപ്ലൈസ് എസ് എൻ കൺവെർജൻ്റ് ആയതുകൊണ്ട് എസ് എൻ
സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഫ് സിഗ്മ വൈ എൻ സാധാരണ എസ് എൻ ഉപയോഗിച്ചായിരുന്ന ഈസ് ബൗണ്ടഡ്. അപ്പോൾ ഡിറിച്ലെറ്റ്സ് ടെസ്റ്റിന് വേണ്ട രണ്ട് കണ്ടീഷനും ആയിട്ടുണ്ട്. ആരാ എക്സ് എനും വൈ എനും അല്ല, യു എനും വൈ എനും ആകുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ യു എനും വൈ എനും വെച്ച് ആർക്കാ യു എനിനും വൈ എനിനും വെച്ച് നമുക്ക് ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് കൊടുക്കാം. യു എനിൻ്റെ സീക്വൻസ് ഡിക്രീസിങ് ആണ്, ലിമിറ്റ് യു എൻ സീറോ ആണ്. സിഗ്മ വൈ എൻ കൺവേർജൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ പാർഷ്യൽ സംസ് ബൗണ്ടഡ് ആണ്. അപ്പോൾ എക്സ് എനും വൈ എനും അല്ല, യു എനും വൈ എനും ഡിറിച്ലെറ്റ്സ് ടെസ്റ്റിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ബൈ ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് യു ഗെറ്റ് സിഗ്മ യു എൻ വൈ എൻ. എക്സ് എൻ അല്ല, എക്സ് എനിൻ്റെ ലിമിറ്റ് എക്സ് എൻ സീറോ അല്ല, ലിമിറ്റ് എൻത് ടൈമിന് സീറോ ആയത് യു എൻ ആണ്. സിഗ്മ യു എൻ വൈ എൻ കൺവേർജസ് ബൈ ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ്. ഡിറിച്ലെറ്റ് ടെസ്റ്റ് ഉപയോഗിച്ച് സിഗ്മ യു എൻ വൈ എൻ കൺവേർജ് ചെയ്യും. ഇനി നമ്മളോട് അതല്ലല്ലോ ചോദിച്ചിരിക്കുന്നത്, സിഗ്മ എക്സ് എൻ വൈ എൻ കൺവേർജൻ്റ് എന്ന് പ്രൂവ് ചെയ്യാനാണ്. ഇനി നമുക്ക് എക്സ് എൻ വൈ എന്നെ എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് യു എൻ ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് എക്സ് എൻ എഴുതാമല്ലോ. എക്സ് എൻ ഈക്വൽ ടു എക്സ് പ്ലസ് യു എൻ എന്ന് എഴുതാം. ദാറ്റ് ഇംപ്ലൈസ് എക്സ് എൻ വൈ എൻ ഈക്വൽ ടു എക്സ് എൻ വൈ എൻ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ എൻ പ്ലസ് യു എൻ ഇൻറ്റു വൈ എൻ എന്ന് നമുക്ക് എഴുതാം. നൗ സിഗ്മ എക്സ് വൈ എൻ, എക്സ് വൈ എൻ, സിഗ്മ വൈ എൻ, സിഗ്മ വൈ എൻ കൺവേർജൻ്റ് ആണ്, എക്സ് കോൺസ്റ്റൻ്റ് ആണ്, സിഗ്മ എക്സ് വൈ എൻ കൺവേർജൻ്റ് ആണ്. ആൻഡ് സിഗ്മ യു എൻ വൈ എൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ കൺവേർജൻ്റ് ആണെന്ന്. സിഗ്മ യു എൻ വൈ എൻ കൺവേർജൻ. അപ്പോൾ ഇതും കൺവേർജൻ്റ് ആണ്, ഇതും കൺവേർജൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സം എന്തായാലും കൺവേർജൻ്റ് ആണ് എന്ന് നമുക്കറിയാം. സിഗ്മ എക്സ് എൻ വൈ എൻ ഇംപ്ലൈസ് പാർഷ്യൽ സംസ് സീക്വൻസിൽ ഇങ്ങനത്തെ റിസൾട്ടുകളുണ്ട്. എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ് ആണ്, വൈ കൺവേർജൻ്റ് ആണ്, ഇസഡ് കൺവേർജൻ്റ് ആണെങ്കിൽ എക്സും കൺവേർജൻ്റ് ആണ് എന്ന് സീക്വൻസിൽ റിസൾട്ടുണ്ട്. സീക്വൻസ് തന്നെയാണല്ലോ, സീരീസിനെ നമുക്ക് സീക്വൻസിലേക്ക് ആക്കാം. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ റൈറ്റ് സൈഡിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ടേംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് സീരീസും കൺവേർജൻ്റ് ആണ് എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ സീക്വൻസിലെ റിസൾട്ടാണ്. ഒരു കോൺസ്റ്റൻറ്റ് പിന്നൊരു കൺവേർജൻ സീക്വൻസ്, ദെൻ പ്രോഡക്റ്റ് കൺവേർജൻ്റ് എന്നൊക്കെ സീക്വൻസിൽ റിസൾട്ടുണ്ട്. അത് നമ്മളിനി സീരീസിൽ പ്രൂവ് ചെയ്യാം, ഇപ്പോൾ പ്രൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ റൈറ്റ് സൈഡിലെ രണ്ടിൻ്റെയും സീരീസ് ടൈംസേ ഉള്ളൂ, സീരീസ് കൺവേർജൻ്റ് ആണ്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലെ സിഗ്മ എക്സ് എൻ വൈ എൻ കൺവേർജൻ്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇനി എക്സാമിന് എഴുതേണ്ടത് എക്സ് എൻ, ഇനി അത് മാത്രമായിട്ട് വേണമെങ്കിൽ പ്രൂഫ് ചോദിക്കാം. എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ഈസ് മൊണോട്ടോൺ ഇൻക്രീസിങ് ആൻഡ് കൺവേർജൻ, ഇൻക്രീസിങ് ആൻഡ് കൺവേർജൻ വിത്ത് സിഗ്മ വൈ എൻ കൺവേർജൻ ദെൻ പ്രൂവ് ദാറ്റ് സിഗ്മ എക്സ് എൻ വൈ എൻ ഈസ് ഓൾസോ കൺവേർജൻ. ഡിക്രീസിങ് എന്നുള്ള കേസ് തരാതെ വേണമെങ്കിലും ചോദിക്കാം. കേസ് ടുവിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും പ്രൂഫ് എഴുതാൻ പഠിക്കണം. ഏബൽസ് ടെസ്റ്റ് തന്നെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ കേസ് ടു ഇതുപോലെ തന്നെ ഒരു റെപ്പറ്റീഷനാണ് പ്രൂഫ് കൊടുക്കേണ്ടത്. പ്രൂഫ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട കാര്യമില്ല, പക്ഷേ നിങ്ങൾ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ പ്രൂഫ് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്തു തരണം, നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചോ എന്നറിയാം. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? എക്സ് എൻ ഇൻക്രീസിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് എൻ ഇൻക്രീസിങ് വിത്ത് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ്, ലിമിറ്റ് എക്സ് എൻ സീറോ അല്ല, ഇൻക്രീസിങ് ആണ്, ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ്. അത് നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്താൽ ലിമിറ്റ് എക്സ് എൻ, എക്സ് എൻ കൺവേർജൻ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ലിമിറ്റ് എക്സ് എൻ എക്സ് എന്ന് പറഞ്ഞു. കൂടാതെ ഇവിടെ ഇപ്പോൾ ഡിക്രീസിങ്ങിന് പകരം ഇൻക്രീസിങ് ആണ്. അപ്പോൾ ചെയ്യേണ്ട ഒരു ചേഞ്ച് ഇത്രയേ ഉള്ളൂ, യു എൻ ഡിഫൈൻ ചെയ്ത പോലെ വി എൻ ഡിഫൈൻ ചെയ്യാം. നമുക്കെന്താ വേണ്ടത്? ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണം. അവിടെ ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ് വേണ്ടത്. എക്സ് എൻ കൊള്ളത്തില്ല, ഇവിടെ എക്സ് എൻ യു എൻ ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് എന്ന് എടുത്തു, എക്സ് എൻ അതേപോലെ എടുത്തു. എക്സ് എന്നെ കൊള്ളത്തില്ല, പക്ഷേ എക്സ് എൻ ഇൻക്രീസിങ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു കാര്യം അറിയാം, എക്സ് എൻ ഇൻക്രീസിങ് ആണെങ്കിൽ മൈനസ് എക്സ് എൻ ഫോം ചെയ്യുന്ന സീക്വൻസ് ഡിക്രീസിങ് ആയിരിക്കും, മൈനസ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് ഡിക്രീസിങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മൈനസ് എക്സ് എൻ എടുത്താൽ ശരിയാവും. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഡെഫിനേഷൻ, എക്സ് മൈനസ് എക്സ് എൻ. വി എൻ ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എൻ എന്ന് ഡിഫൈൻ ചെയ്താൽ വി എൻ ഡിക്രീസിങ് ആയിരിക്കും, ലിമിറ്റ് വി എൻ, ലിമിറ്റ് യു എൻ പോലെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ, ലിമിറ്റ് വി എൻ ഈക്വൽ ടു
സീറോ ആയിരിക്കും. ഇനി എക്സ് എൻ ഈക്വൽ ടു, മുമ്പ് പറഞ്ഞ പോലെ എക്സ് എൻ ഈക്വൽ ടു എന്ത് ചെയ്യാം, എക്സ് എൻ ഈക്വൽ ടു എക്സ് എൻ ലെഫ്റ്റ് സൈഡിൽ വരണം എക്സ് മൈനസ് വി എൻ എന്നാവും. എക്സ് എൻ ഈക്വൽ ടു എക്സ് മൈനസ് വി എൻ, ദെൻ ഇഫ് യു റൈറ്റ് എക്സ് എൻ വൈ എൻ, ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വൈ എൻ മൈനസ് വി എൻ വൈ എൻ. വി എൻ ഡിക്രീസിങ് ലിമിറ്റ് വി എൻ സീറോ, സിഗ്മ വി എൻ വൈ എൻ വിൽ ബി കൺവെർജൻറ്റ് യൂസിങ് ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് ഫോർ വി എൻ ആൻഡ് വൈ എൻ. ദെൻ എക്സ് കോൺസ്റ്റൻറ്റ് വൈ എൻ കൺവെർജൻ്റ് എന്ന് തീരത്തിൽ തന്നിട്ടുണ്ട്. എക്സ് വൈ എൻ സിഗ്മ എക്സ് വൈ എനും കൺവെർജൻ്റ് ആയിരിക്കും, ഇതും കൺവെർജൻ്റ് ആയിരിക്കും, ഇതും കൺവെർജൻ്റ് ആയിരിക്കും. ദെൻ ദ ലെഫ്റ്റ് സൈഡ് സീരീസ് കൺവെർജൻ്റ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൂഫ് വേണമെന്നില്ല. ഡിഫൈൻ വി എൻ ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എൻ എഴുതുമ്പോൾ ആദ്യത്തെ കേസ് എഴുതി കഴിഞ്ഞതാണെങ്കിൽ ഡിഫൈൻ വി എൻ ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എൻ, ദെൻ ലിമിറ്റ് വി എൻ ഈക്വൽ ടു സീറോ ആൻഡ് വി എൻ ആൻഡ് വൈ എൻ സാറ്റിസ്ഫൈ ദ ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് കണ്ടീഷൻ യൂസിങ് ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് ഫോർ നോട്ട് ഫോർ എക്സ് എൻ ബട്ട് ഫോർ വി എൻ ആൻഡ് വൈ എൻ ഇൻ കേസ് ടു വി ഗെറ്റ് സിഗ്മ വി എൻ വൈ എൻ ഇസ് കൺവെർജൻ. എക്സ് വൈ എൻ കൺവെർജൻ്റ് എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല, എക്സ് ഇസ് എ കോൺസ്റ്റൻറ്റ് വൈ എൻ ഇസ് കൺവെർജൻ എക്സ് വൈ എൻ കൺവെർജൻ. സിമിലർലി ആൻസോ എക്സ് എൻ വൈ എൻ ഈസ് ഓൾസോ കൺവെർജൻ. അതാണ് ഏബൽസ് ടെസ്റ്റിൻ്റെ രണ്ട് കേസസ്. അപ്പോൾ മൊണോട്ടോൺ ഡിക്രീസിങ് വിത്ത് ലിമിറ്റ് എക്സ് എൻ സീറോ ആൻഡ് സിഗ്മ വൈ എൻ ഹാസ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ബൗണ്ടഡ് ദെൻ സിഗ്മ എക്സ് എൻ വൈ എൻ കൺവെർജൻ ദാറ്റ് ഇസ് ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ്. അതിൻ്റെ മറ്റൊരു വേർഷൻ ലേബൽസ് ടെസ്റ്റിൻ്റെ ഒരു സ്പെസിഫിക് കേസാണ് ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കുറേ കൂടെ ജനറലായിട്ട് ഇൻക്രീസിങ് ഫംഗ്ഷൻസിനെയും കൂടെ എടുക്കാം. കൺവെർജൻസ് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും റിയൽ നമ്പറിലേക്ക് ആയാലും കൺവെർജൻ മൊണോട്ടോൺ സീക്വൻസ് എക്സിനും സിഗ്മ വൈ എൻ ബൗണ്ടഡ് എന്നുള്ളതിന് പകരം കൺവെർജൻറ്റ് എടുക്കുകയാണെങ്കിൽ സിഗ്മ എക്സ് എൻ വൈ എൻ ഇസ് ഓൾസോ കൺവെർജൻറ്റ് എന്നുള്ളതാണ് ഏബൽസ് ടെസ്റ്റ് എന്നോർക്കുക. അപ്പോൾ രണ്ടിലും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് ആണ്. രണ്ട് കേസിലും മൊണോട്ടോൺ ക്യാൻ ബി ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ്. രണ്ട് കേസിലും നമ്മൾ പുതിയൊരു ഡിക്രീസിങ് വിത്ത് ലിമിറ്റ് സീറോ ആയിട്ടുള്ള സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് കേസ് വൺ ഡിക്രീസിങ്ങിൻ്റെ കേസിൽ ഡെഫിനിഷൻ യു എൻ ഈക്വൽ ടു തന്നിരിക്കുന്ന ഡിക്രീസിങ് സീക്വൻസ് മൈനസ് ഇറ്റ്സ് ലിമിറ്റ്സ് ലിമിറ്റ് ആൻഡ് ഇഫ് എക്സ് എൻ ഇസ് ഇൻക്രീസിങ് തന്നിരിക്കുന്ന ഇൻക്രീസിങ് സീക്വൻസിൻ്റെ നെഗറ്റീവ് ഡിക്രീസിങ് ആയിരിക്കും വി എൻ ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എൻ. ഈ സീക്വൻസസ് ഓരോ കേസിലും ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യും. അത് ഉപയോഗിച്ച് നമുക്ക് ഏബൽസ് ടെസ്റ്റ് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ തിയറി പാർട്ടുകൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് സീരീസിൻ്റെത് സീരീസ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റുകളെല്ലാം തിയറി പാർട്ട് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ തിയറി പാർട്ടിൻ്റെ നോട്ട് മുഴുവനും ബുക്കിലുണ്ടാവണം. നോട്ട്സ് മുഴുവൻ എഴുതുക, കേസ് ടുവിൻ്റെ ഡീറ്റെയിൽഡ് പ്രൂഫ് എഴുതുക. അതാണ് ഇന്നത്തെ സെക്കൻഡ് അസൈൻമെൻറ്റ്. അത് ഇന്നത്തെ അസൈൻമെൻ്റ് ആയിട്ട് കൂട്ടാനില്ല, ഇന്നത്തെ നോട്ട് മാത്രമേ ഇന്ന് എഴുതാനുണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതേണ്ടതായിരുന്നു. അതുകൊണ്ട് അതൊരു പാലിച്ച അസൈൻമെൻ്റ് ആയിട്ട് ആരും കണക്കാക്കണ്ട. ഇന്നത്തെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക, കൂടെ കേസ് ടുവിൻ്റെ പ്രൂഫ് കേസ് വണ്ണിൻ്റെ പ്രൂഫ് ഇതാ ഇത്രയേ ഉള്ളൂ, ഈ ബോർഡ് എഴുതിയിരുന്നു അത്ര എഴുതാനുള്ളതേ ഉള്ളൂ. കേസ് ടുവിൻ്റെ പ്രൂഫ് അത് കൃത്യമായിട്ട് എഴുതുക. കേസ് ടുവിൻ്റെ പ്രൂഫ് എഴുതുക എന്നാണ് ശരിക്കും അസൈൻമെൻറ്റ്, ബട്ട് യു ഹാവ് ടു അപ്ലോഡ് ദ നോട്ട്സ്. ഈ മൊഡ്യൂളിൻ്റെ പകുതി വരെ നോട്ട് അപ്ലോഡ് ചെയ്തതായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗത്തെ നോട്ട്സ് അപ്ലോഡ് ചെയ്യുക. ഇതൊക്കെ ഞാൻ പറയുക, നിങ്ങൾ എക്സാമിൻ്റെ തലേ ദിവസം നോട്ട്ബുക്ക് എടുത്ത് വായിച്ചു പഠിക്കാനുള്ള കണ്ടീഷനിൽ നോട്ട്സ് നിങ്ങളുടെ ബുക്കിൽ ഉണ്ടാവാനാണ്, ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല. അപ്പോൾ അതാത് ദിവസം ചെയ്യുന്നവർക്കൊരു ബുദ്ധിമുട്ടില്ല, അതാ ദിവസം തന്നെ ചെയ്യാൻ ശീലിക്കുക. ഇനിയും നമുക്ക് ഒന്നര മൊഡ്യൂളോളം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ലിമിറ്റ്സിൻ്റെ മൊഡ്യൂൾ ഇതിനെയൊക്കെ അപേക്ഷിച്ച് വളരെ 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 ചെറുതാണ്. ഫോർത്ത് മൊഡ്യൂള് ജി എസ് ആർ പഠിപ്പിക്കുന്ന മൊഡ്യൂളിലും ഇതിലെ പ്രോബ്ലംസൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. കൃത്യമായിട്ട് ചെയ്തു പോയാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, അല്ലെങ്കിലാണ് ബുദ്ധിമുട്ടുണ്ടാവുക. പ്രോബ്ലംസും കൂടി നമുക്കത് തന്നെ ചെയ്യാം. ചിലപ്പോൾ ഇന്ന് വൈകിട്ട് ക്ലാസ്സുകളിടും, ശനി ഞായറൊക്കെ ആയിട്ട് നിങ്ങൾ പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.